ഫിതിയ നിർബന്ധമാകുന്ന രണ്ടാമത്തെ രൂപമാണ് ഇനി വിശദീകരിക്കുന്നത് റമലാനിൻ്റെ ആ ശ്രേഷ്ഠമായ സമയത്ത് നോമ്പ് പിടിക്കാൻ കഴിയാത്തത് കാരണം നിർബന്ധമാകുന്ന ഫിതിയയാണ് ഈ ഫിതിയ നിർബന്ധമാകുന്നത് രണ്ട് കൂട്ടർക്കാണ് ഒന്ന് ഗർഭിണിയായ സ്ത്രീ രണ്ടാമത്തേത് മുലയൂട്ടുന്ന സ്ത്രീ അപ്പോൾ ഈ രണ്ട് കൂട്ടരും കുട്ടിയുടെ മേലോ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ മേലോ ഭയന്നതിന് വേണ്ടി മാത്രം നോമ്പ് ഉപേക്ഷിക്കുകയാണ് എങ്കിൽ അവർക്ക് നോമ്പ് കളാ വീട്ടലും നിർബന്ധമാണ് ഓരോ നോമ്പിന് പകരം ഓരോ മുദ് അരി വീതം കൊടുക്കലും നിർബന്ധമാണ് അടുത്ത റമലാൻ വരുന്നതിന് മുമ്പ് ഈ കൂട്ടർ നോമ്പ് കതാകു വീട്ടിയാലും മുദ്ദരി ഒഴിവാവുകയില്ല അത് കൊടുക്കൽ നിർബന്ധമാണ് ഈ പറഞ്ഞത് ടീയുടെ മേൽ അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ മേൽ ഭയന്നിട്ട് നോമ്പ് മുറിച്ചാലുള്ള കാര്യമാണ് പറഞ്ഞത് എന്നാൽ ഇക്കൂട്ടർ സ്വന്തം ശരീരത്തിന്റെ മേൽ അപകടം ഭയന്നിട്ട് നോമ്പ് മുറിച്ചാൽ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തിന്റെ മേലും അപകടം ഭയം ഉണ്ട് അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിന്റെ മേലും അല്ലെങ്കിൽ കുട്ടിയുടെ മേലും അപകടം ഭയക്കുന്നുണ്ട് അതിനു വേണ്ടിയിട്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത് എങ്കിൽ അവർക്ക് നോമ്പ് കളാ വീട്ടിൽ മാത്രമേ നിർബന്ധമുള്ളൂ മുദ് അരി കൊടുക്കൽ അവർക്ക് നിർബന്ധമില്ല ഇനി ഒരു സ്ത്രീ മുലയൂട്ടുന്നത് കാരണം രണ്ട് വർഷത്തെ നോമ്പ് നഷ്ടപ്പെട്ടാൽ അടുപ്പിച്ച് അവൾ മുല കൊടുത്തത് കാരണം രണ്ട് വർഷത്തെ നോമ്പ് അവൾക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നോമ്പ് പിന്തിപ്പിച്ചതിൻ്റെ പേരിലുള്ള മുദ്ദ് അവൾക്ക് നിർബന്ധമില്ല സൗകര്യപ്പെട്ടതിന് ശേഷം അവൾ നോമ്പ് കതാകു വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് ഇനി ഗർഭിണിയായ സ്ത്രീ അല്ലെങ്കിൽ മുലയൂട്ടുന്ന സ്ത്രീ തനിക്കുണ്ടായ രോഗം കാരണമാണ് നോമ്പ് ഉപേക്ഷിച്ചതെങ്കിൽ അവൾക്ക് മുദ്ദരി കൊടുക്കൽ നിർബന്ധമില്ല അപ്പോൾ ഗർഭിണിക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്നവർക്ക് മുദ് അരി നിർബന്ധമാകുന്നത് തൻ്റെ കുട്ടിയുടെ കാരണത്തിന് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ കാരണത്തിന് വേണ്ടി മാത്രം നോമ്പ് മുറിച്ചാലാണ് അവർക്ക് മുദ്ദരി നിർബന്ധമാകുക അവളുടെ സ്വന്തം ശരീരത്തിൻ്റെ മേലും ഭയന്നിട്ടാണ് അവൾ നോമ്പ് ഉപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് മുദ്ദരി കൊടുക്കൽ നിർബന്ധമില്ല നോമ്പ് കതാത് വീട്ടിയാൽ മാത്രം മതിയാകുന്നതാണ് ഇനി ഗർഭിണിയുടെയും മുലയൂട്ടുന്ന സ്ത്രീയുടെയും മുത്ത് കൊടുക്കേണ്ടതാരാണ് അത് അവരുടെ സമ്പത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ ധനത്തിൽ നിന്ന് കൊടുക്കൽ ഭർത്താവിന് നിർബന്ധമില്ല അപ്പോൾ ഇനി ഗർഭിണിക്കോ അല്ലെങ്കിൽ മുളയൂട്ടുന്ന സ്ത്രീക്കോ മുദ് കൊടുക്കാനുള്ള കഴിവില്ലാത്തവളാണ് എങ്കിൽ അത് അവളുടെ ഉത്തരവാദിത്തത്തിൽ അവശേഷിക്കുന്നതാണ് എപ്പോഴാണോ അവർക്ക് കഴിവുണ്ടാകുന്നത് അപ്പോൾ അത് കൊടുക്കൽ നിർബന്ധമായി മാറുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ റമലാനിൽ തന്നെ ഈ രണ്ട് കൂട്ടർക്കും നിർബന്ധമായി തീരും അതുകൊണ്ട് അവർ അടുത്ത റമലാന് മുമ്പ് നോമ്പ് കളാ വീട്ടിയാൽ പോലും ആ മുദ്രരി കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ്